ഗതാഗത പരിഷ്കരണം യോഗങ്ങളിൽ ഒതുങ്ങിയതോടെ കൂത്തുപറമ്പ് നഗരത്തിലെ വാഹന ഗതാഗതം ഊരാക്കുടുക്കായി. ജൂൺ 1 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന അധികാരികളുടെ വാക്കും പാഴ്വാക്കായതോടെ ദുരിതപർവം താണ്ടുകയാണ് നഗരത്തിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ. ഇതാണ് കൂത്തുപറമ്പ് നഗരത്തിൽ രാവിലെയും വൈകിട്ടുമുള്ള അവസ്ഥ. നഗരം ഒന്ന് കടന്നുകിട്ടാൻ ഏറെ പണിപ്പെടേണ്ട അവസ്ഥ. കാലങ്ങളായി കൂത്തുപറമ്പ് നഗരം ഇങ്ങനെയാണ്. ഈ കുരുക്കഴിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള ഗതാഗത പരിഷ്കരണ കമ്മിറ്റി ഏറെ നാളായി യോഗങ്ങൾ ചേരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ കമ്മിറ്റി ഒരു യോഗം ചേർന്ന് ജൂൺ 1 മുതൽ ഗതാഗത പരിഷ്കരണം നടത്താൻ തീരുമാനമെടുത്തിരുന്നു. എടുത്ത തീരുമാനങ്ങളൊക്കെ കടലാസിൽ ഉറങ്ങുന്നതല്ലാതെ റോഡിലിറങ്ങി കുരുക്കഴിക്കാനുള്ള നടപടി മാത്രമില്ല. രാവിലെയും വൈകിട്ടും ഉൾപ്പെടെ തിരക്കേറിയ സമയങ്ങളിൽ ചരക്ക് ലോറികൾ നഗരത്തിൽ നിർത്തി കടകളിലേക്ക് ലോഡ് ഇറക്കാൻ പാടില്ല എന്നത് ഗതാഗത പരിഷ്കരണ കമ്മിറ്റിയുടെ തീരുമാനങ്ങളിലൊന്നാണ്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിൽ നഗരമധ്യത്തിൽ ലോറി നിർത്തി ചരക്കിറക്കുന്ന കാഴ്ചയും പതിവാണ്. അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ. ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിനിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാവുകയാണ്. ഇത്തരം അപകടങ്ങൾ സാധാരണ ഏറെ നേരം വാക്കുതർക്കത്തിലാണ് കലാശിക്കുന്നത്. അതിനിടയിൽ ആംബുലൻസ് പോലുള്ള അവശ്യ വാഹനങ്ങളും നഗരം കടക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. റോഡ് മുറിച്ചു കടക്കാൻ കാൽനട യാത്രികരും ഏറെ പ്രയാസം അനുഭവിക്കുന്നു. പലപ്പോഴും ആളുകൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ സീബ്ര ലൈനിന് മുകളിൽ വാഹനം നിർത്തിയ അവസ്ഥ പോലുമുണ്ട്. ഒന്നോ രണ്ടോ പോലീസുകാരെയാണ് ഗതാഗതം നിയന്ത്രിക്കാൻ നിയോഗിക്കുന്നത്. അതും വല്ലപ്പോഴും. അല്ലാത്ത സമയത്ത് ഹോംഗാർഡിന്റെ ചുമതലയാണ് ഗതാഗത നിയന്ത്രണം. ഇവർ ആളുകളെ റോഡ് മുറിച്ചു കടത്തിക്കാനും കുരുക്കഴിക്കാനും ഓടി നടക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാറില്ല. കാരണം കൃത്യമായ ആസൂത്രണത്തോടെ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടാൽ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ നിർത്താവൂ. നഗരത്തിൽ പ്രധാന റോഡുകൾക്ക് ഒരു വശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് തുടങ്ങി ഗതാഗത പരിഷ്കരണ കമ്മിറ്റി രൂപീകൃതമായതു മുതലെടുത്ത തീരുമാനങ്ങളിൽ ഒന്നുപോലും കൃത്യമായി ഇന്നും നടപ്പാക്കിയിട്ടില്ല. മുറക്കു നടക്കുന്ന യോഗങ്ങളെന്ന പ്രഹസനത്തിനപ്പുറം തീരുമാനം നടപ്പിലാക്കാൻ റോഡിലിറങ്ങി കുരുകഴിച്ച് സഹായിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് ഗതാഗത പരിഷ്കരണ കമ്മിറ്റിയോട് പറയാനുള്ളത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.